ചർച്ചിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ സിസ്റ്റർ ഫിലമിൻ, സെന്റ് ജോസഫ് ഹോസ്പിറ്റൽ മഞ്ഞമൽ, അക്യുപഞ്ചർ ആൻഡ് ഇലക്ട്രോ ഹോമിയോപതി പ്രാക്ടീസിയാണ്. അക്യുപഞ്ചർ എന്നാൽ നീഡിൽ തെറാപ്പിയാണ്, ഇലക്ട്രോ ഹോമിയോപതി എന്ന് പറഞ്ഞാൽ മെഡിസിനാണ്. ഇവ രണ്ടും കൂടി സമന്വയിപ്പിച്ചുകൊണ്ട് ഞാൻ ഫില ഹോളിസ്റ്റിക് ഹെൽത്ത് ക്ലിനിക് എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത്. ഞാൻ ആദ്യം നിങ്ങളോട് സംസാരിക്കുന്നത് അക്യുപഞ്ചർ എന്താണ്, അക്യുപഞ്ചർ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിന് എന്തെല്ലാം വ്യതിയാനങ്ങളാണ് സംഭവിക്കുന്നത്, അക്യുപഞ്ചർ കൊണ്ടുള്ള ചെയ്യാവുന്ന ഏതെല്ലാം രോഗങ്ങൾക്കാണ് നമുക്ക് ഇതുകൊണ്ട് ഉപകാരപ്രദമാകുന്നതെന്നൊക്കെയാണ്. നമ്മുടെ ശരീരത്തിന്റെ ക്രമമായ പ്രവർത്തനത്തിന് അടിസ്ഥാനപരമായി ആശ്രയിക്കുന്ന കോശങ്ങളെയാണ്. ദേശ ലക്ഷക്കണക്കിന് കോശങ്ങൾ അനുനിമിഷം ജീർണിക്കുകയും ആരോഗ്യമുള്ളതാക്കി തീർക്കുകയും ചെയ്യുന്നുണ്ട്. രോഗാതുരവും ഏതാണ്ട് നിർജ്ജീവമായ കോശങ്ങൾ പരിപോഷിക്കപ്പെടുന്നതും ആരോഗ്യമുള്ളതാക്കി തീർക്കുകയും ചെയ്യുന്നത് രക്തസംക്രമണത്തിലൂടെയാണ്. എവിടെയെല്ലാം എപ്പോഴെല്ലാം ഈ രക്തസംക്രമണം നിൽക്കുന്നുവോ അവിടെയെല്ലാം രോഗത്തിന്റെ വരവായി. ചലനമാണ് ജീവൻ, സ്തംഭനം മരണവും എന്നാണ് തത്വം. ഊർജ സംക്രമണവും രക്തസംക്രമണവും ഏറ്റവും നല്ല രീതിയിൽ നടക്കുന്നത് അക്യുപഞ്ചർ ചികിത്സയിലൂടെയാണ്. ഇത് ചൈനക്കാരുടെ പരമ്പരാഗത ചികിത്സാ രീതിയാണ്. ഇതിന് ഏകദേശം 5000 വർഷത്തെ പഴക്കമുണ്ട്. ട്രഡീഷണൽ ചൈനീസ് മെഡിസിൻ എന്നാണ് ഇത് പറയുന്നത്. അക്യുമിൻസ് നീഡിൽ ഫങ്ക്ചുറ പെനട്രേറ്റ് എന്ന ലത്തീൻ പദത്തിൽ നിന്നാണ് ഇതിന്റെ ഉത്ഭവം. അക്യുപഞ്ചറിന്റെ തത്വം എന്ന് പറഞ്ഞാൽ 5 elements: വായു, അഗ്നി, ജലം, ആകാശം, ഭൂമി. ഇവ വൈറ്റൽ ഓർഗൻസ് ആണ്. എന്നാൽ നമ്മുടെ ആന്തരിക അവയവങ്ങളായ ഹാർട്ട്, ലിവർ, സ്പ്ലീൻ, കിഡ്നി, ലങ് ഇവയിലേക്ക് ഈ വൈറ്റൽ ഓർഗൻ വഴി പ്രാണവായു അഥവാ ഊർജം കടന്നു വരുന്നു. ഈ ഊർജം നമ്മുടെ ശരീരത്തിലേക്ക് കടന്നു പോകുന്നത് 14 meridians പന്ത്രണ്ട് റെഗുലർ മെറിഡിയൻസും 2 extra meridians കൂടാതെ അനുബന്ധ മെറിഡിയൻസ് ധാരാളം നമ്മുടെ ശരീരത്തിലുണ്ട്. ഇവ എല്ലാം ഊർജ വാഹകരാണ്. ഈ ഓരോ ഊർജവും നമ്മുടെ ശരീരത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇവയ്ക്ക് പ്രധാന പങ്കുവഹിക്കാനുണ്ട്. ലങ് ആണ് ആദ്യമായി തുടങ്ങുന്നത്. ഇവർ പെയർ പെയർ ആയിട്ടാണ് നമ്മുടെ ശരീരത്തിലൂടെ പോകുന്നത്. ലങ്, ലാർജ് ഇൻഡസ്ട്രൈൻ, സ്പ്ലീന്, കിഡ്നി, യുബി ഇവയെല്ലാം 2 pair ആയിട്ടാണ് നമ്മുടെ ശരീരത്തിലൂടെ പോകുന്നത്. കൂടാതെ ചൈനീസ് തത്വം അനുസരിച്ച് നമ്മുടെ ശരീരത്തിൽ 700 അക്യു പോയിന്റ്സുകളുണ്ട്. ഇവയിൽ നിന്നും രോഗിക്കും രോഗനിവാരണത്തിനും പറ്റിയ പോയിന്റ്സുകൾ തിരഞ്ഞെടുത്ത് ഈ മെറിഡിയൻസ് പോയിന്റുകളിലേക്ക് നമ്മൾ ഫീലിഫോം നീഡിലിടുമ്പോൾ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ ശേഖരിച്ചു വെച്ചിരിക്കുന്ന എൻഡോർഫിൻ, മെറ്റാകലാഫിൻ പോലെയുള്ള വേദന സംഹാരികൾ സ്രവിക്കപ്പെടുകയും അവ രക്തത്തിൽ കലർന്ന് ശരീരത്തിന് സന്തുലനാവസ്ഥ കൈവരികയും ചെയ്യുന്നു. ഏതെല്ലാം രോഗങ്ങൾക്കാണ് നമ്മൾ ഇത് ചെയ്യുന്നതെന്ന് വെച്ചാല് വിട്ടുമാറാത്ത ജലദോഷം, മൈഗ്രെയിൻ, സെർവൈക്കൽ സ്പോണ്ടോലോസിസ്, ആസ്മ, നടുവേദന, മുട്ടുവേദന, ഉപ്പുറ്റിവേദന, കൂടാതെ കുട്ടികൾക്കാണെങ്കിൽ ഡൗൺ സിൻഡ്രോം, ADHD, സെർവൽ പാൾസി, ഇങ്ങനെ പല രോഗങ്ങൾക്കും നമ്മൾ അക്യുപഞ്ചർ എല്ലാം ഒട്ടുമുക്കാൽ രോഗങ്ങളും നമ്മുടെ അക്യുപഞ്ചറിലൂടെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് സുഖപ്പെട്ടു വരാൻ സാധിക്കുന്നു. കാരണം ഈ അക്യുപഞ്ചർ എന്ന് വെച്ചാൽ എനർജിയുമായി വളരെ ബന്ധമുള്ളതാണ്. എനർജി നമുക്ക് കിട്ടുന്നത് അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ മുതൽ നമുക്ക് എനർജി, അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ കിട്ടുന്ന എനർജിയെ യുവാൻചി എന്ന് പറയും. അത് കഴിഞ്ഞാല് ആഫ്റ്റർ ബർത്തിൽ നമുക്ക് കിട്ടുന്ന ഷോങ് ചി ആയിരിക്കും. പിന്നെ ഫുഡിലൂടെ കിട്ടുന്നത് വെയ്റ്റ് ചി അല്ലെങ്കിൽ ഇൻചി എന്ന് പറയും. മൂന്നാമത് നമുക്ക് കിട്ടുന്നത് ഈ എൻവയോൺമെന്റിൽ നിന്ന്, പ്രകൃതിയിൽ നമുക്ക് കിട്ടുന്ന എനർജി നമ്മുടെ ശരീരത്തിലേക്ക് കടന്നു വരുന്നത് പഞ്ചേന്ദ്രിയങ്ങൾ വഴിയാണ്. ഈ എനർജി നമ്മുടെ ശരീരത്തിൽ കടന്നു വന്നിട്ട് അവിടെ അവർ ഒരിടത്തും തങ്ങി നിൽക്കുന്നില്ല. ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യുന്നത് പോലെ നമ്മുടെ ശരീരത്തിലൂടെ അത് 24 hours നമ്മുടെ ശരീരത്തിലൂടെ ഇത് നമ്മളെ ശക്തിപ്പെടുത്തിക്കൊണ്ട് കടന്നു പോവുകയാണ്.
ഈ ആന്തരിക അവയവങ്ങള് നമ്മുടെ ശരീരത്തിൽ ഉള്ളത് കൊണ്ട് ഈ എനർജി നമ്മുടെ ശരീരത്തിലൂടെ കടന്നു പോകുമ്പോൾ പ്രത്യേക സ്ഥലങ്ങളിൽ പോയിന്റുകളിട്ട് ഏത് രോഗത്തിനാണ്, എല്ലാ രോഗികൾക്കും ഒരേ പോയിന്റുകളല്ല നമ്മൾ ഉപയോഗിക്കുന്നത്. രോഗിക്കും രോഗനിവാരണത്തിനും പറ്റിയ പോയിന്റ്സുകൾ സെലക്ട് ചെയ്ത് അവിടേക്കാണ് നീഡിലിടുന്നത്. നീഡിലിട്ടുമ്പോൾ ഉറുമ്പ് കടിക്കുന്ന വേദന മാത്രമേ തോന്നുകയുള്ളൂ, യാതൊരു ഹാമും അവിടെയില്ല, യാതൊരു സൈഡ് ഇഫക്റ്റും ഈ അക്യുപഞ്ചർ കൊണ്ട് നമുക്ക് ഉണ്ടാവുകയില്ല. നമുക്ക് എനർജിയാണ്, അന്തരീക്ഷത്തിലെ എനർജിയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എല്ലാം നമ്മൾ ചെയ്യുമ്പോൾ ഈ നമ്മൾക്ക് സൈഡ് ഇഫക്റ്റ് ഇല്ലാതെ നമ്മുടെ ശരീരത്തിന് ഒരു പ്രത്യേക കോസ്മാറ്റിക് എനർജിയാണ് കിട്ടുന്നത്. കൂടാതെ നമ്മൾ ഇത് പേഷ്യൻസിന് ഇലക്ട്രോ ഹോമിയോപ്പതി മരുന്നും കൊടുക്കും, അതിനും സൈഡ് ഇഫക്റ്റ് ഇല്ല. ഇലക്ട്രോ ഹോമിയോപ്പതി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ പ്രചാരത്തിലിരിക്കുന്ന 4 മെഡിക്കൽ സിസ്റ്റമാണ്: അലോപ്പതി, ഹോമിയോപ്പതി, യുനാനി, ആയുർവേദ. 5th മെഡിക്കൽ സിസ്റ്റമായിട്ട് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ അംഗീകാരത്തോടുകൂടി വളർന്നു വരുന്ന ഒരു സിസ്റ്റമാണ് ഇലക്ട്രോ ഹോമിയോപ്പതി അല്ലെങ്കിൽ ഇലക്ട്രോപ്പതി. ചികിത്സാ സമ്പ്രദായങ്ങളിൽ വെച്ച് ആധുനികവും മനുഷ്യ ശരീരത്തിന് യാതൊരുവിധ ഔഷധജന്യ രോഗങ്ങളോ പാർശ്വഫലങ്ങളോ ഇല്ലാത്തതുമായ 114 തരം സസ്യങ്ങളുടെ റൂട്ട്, ഫ്രൂട്ട്, ടെൻഡർ പാട്ട് ഇവയിൽ നിന്നെടുക്കുന്ന സത്ത് കൂട്ടിച്ചേർത്ത് ഡിസ്റ്റിൽ വാട്ടറിൽ തയ്യാറാക്കുന്നതാണ് ഇലക്ട്രോപ്പതി മെഡിസിൻസ്. അതുകൊണ്ട് കുട്ടികൾക്കും ഗർഭിണികൾക്കും കൊടുക്കാൻ പോലും നമുക്ക് ശങ്കിക്കേണ്ട ആവശ്യമില്ല. ഇത് ലോകസമ്മേളനം സമർപ്പിച്ചത് ഇറ്റാലിയൻ ശാസ്ത്രജ്ഞനായ കൗണ്ട് സീസർ മാത്യു ആണ്. അദ്ദേഹത്തിന്റെ 30 പ്രയത്ന ഫലമായിട്ടാണ് ഇത് ലോകത്തിലേക്ക് സമർപ്പിച്ചത്. അതിന്റെ തത്വമെന്ന് വെച്ചാൽ കോംപ്ലക്സ് ക്യൂറിൻദർ, ദാറ്റ് മീൻസ് കോംപ്ലക്സ് ഡിസീസ് ആർ ക്യൂർഡ് ത്രൂ കോംപ്ലക്സ് ഡ്രഗ്സ്. മനുഷ്യ ശരീരം പല മൂലകങ്ങളുടെയും സംരക്ഷണമാണ്. അവയ്ക്കുണ്ടാകുന്ന രോഗങ്ങൾക്ക് കൂട്ടുചേർന്ന മരുന്നുകൾ തന്നെ വേണമെന്നാണ് ഇലക്ട്രോപ്പതിയുടെ തത്വം. ഈ മരുന്നുകൾ ഈ സസ്യങ്ങൾ എവിടെ നിന്ന് ശേഖരിക്കുന്നതെന്ന്, ഹിമാലയം പോലെയുള്ള ഉയർന്ന മലകളിൽ നിന്ന് ശേഖരിക്കുന്നവയായതുകൊണ്ട് ഇവയ്ക്ക് ഊർജം, പ്രകാശം, കാന്തിക പ്രവാഹം എന്നിവ അടങ്ങുന്ന പ്രാണശക്തി വിശേഷം ഉൾക്കൊള്ളുന്നവയാണ്. അതിനാൽ തന്നെ ഇതിനെ ഓഡി ഫോഴ്സ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ശാസ്ത്രജ്ഞന്മാർ ഇതിനെ ഇലക്ട്രോ മെഡിക്കൽ കറന്റ് എന്ന് പറയുന്നു, ഇലക്ട്രൽ വൈറ്റൽ എനർജി എന്ന് പറയുന്നു. ഈ ഔഷധങ്ങൾ നമ്മുടെ ശരീരത്തിലെ ഇലക്ട്രോപ്പതി ഔഷധം നമ്മുടെ ശരീരത്തിലെ സെല്ലുകളെയും കലകളെയും പോഷിപ്പിക്കുന്നതോടൊപ്പം നാഡിമണ്ഡലത്തെ ശക്തീകരിച്ച് ബ്രെയിൻ വേണ്ടെന്ന ടോണ് നൽകുന്നു. കൂടാതെ രക്തത്തിൽ ലിംഫിനുമുണ്ടാകുന്ന അശുദ്ധിയെ പുറന്തള്ളുകയും രോഗകാരണങ്ങളായ അണുക്കൾ തന്നെത്താൻ നശിച്ച് ഇവ നമ്മുടെ ശരീരത്തിന് ആരോഗ്യം വീണ്ടെടുക്കുകയും ചെയ്യുന്നു. എന്റെ അടുത്ത് വന്ന രോഗികളെ ഞാൻ ചികിത്സിക്കുന്നത് പ്രത്യേകിച്ച് ഓട്ടിസമുള്ള കുട്ടികൾ, സെർബ്രൽ പാൾസി ഉള്ള കുട്ടികളൊക്കെ ഞങ്ങളുടെ അടുത്ത് വരും. പ്രത്യേകിച്ച് ഓട്ടിസമുള്ള കുട്ടികളെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണമെന്ന് ഞാൻ പറയുന്നുണ്ട്. അത് വളരെ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം. ഹൈദരാബാദിൽ നിന്നൊരു കുട്ടിയുമായിട്ട് എന്റെ അടുത്ത് വന്നപ്പോൾ അവർ പറയുകയാണ്, ഈ കുട്ടിക്ക് 2 യാതൊരു കുഴപ്പമില്ലായിരുന്നു, ഇപ്പോഴാണ് ഈ അസുഖം തുടങ്ങിയത്. അല്ല, എങ്ങനെയല്ല, അത് നമ്മൾ തിരിച്ചറിയണം. തിരിച്ചറിയാത്തത് മൂലമാണ് നമുക്ക് ഈ സംഭവിക്കുന്നത്. അത് തിരിച്ചറിഞ്ഞ വളരെ ചെറുപ്പത്തിൽ തന്നെ ചികിത്സിച്ചാൽ ഇത് ഭേദമാക്കാവുന്ന ഒരു രോഗമാണ്. ഒരു പരിധിവരെ നമുക്ക് അതിനെ തടുത്തുനിർത്താൻ സാധിക്കും. കൂടുതൽ ഇത് ഒന്നുമല്ല, നമ്മളുടെ കുട്ടികൾക്കും ഈ അസുഖം വരില്ല എന്നാണ് എല്ലാ പേരൻസിന്റെയും, വരണ്ട അല്ലെങ്കിൽ എന്റെ കുട്ടിക്ക് ഒന്നും ഇല്ല എന്ന് വെച്ചോണ്ടിരിക്കുമ്പോഴാണ് ഇത് കൂടുതൽ വഷളായി പോകുന്നത്. 7 ഒരു കുട്ടി എന്റെ അടുത്ത് കൊണ്ടുവന്നു, അപ്പനും അമ്മയും കൊണ്ടുവന്നത്. പക്ഷെ അവനൊന്നും സംസാരിക്കാനില്ല. അമ്മയുടെ ഫോർമേഷൻ, അമ്മ നന്നായിട്ട് ഫോർമേറ്റ് ചെയ്തത് കൊണ്ട് അവൻ അമ്മയോട് മാത്രം എന്തെങ്കിലും, അമ്മ അതെടുക്കല്ലേ എന്ന് പറയുമ്പോൾ അതെടുക്കാതിരിക്കുന്നുണ്ട്, ഇതെടുക്കല്ലേ, ഇങ്ങോട്ട് വാങ്ങിട്ട്, അത് മാത്രം. വേറെ അല്ലെങ്കിൽ അവളിൽ തന്നെ അവൻ ശ്രദ്ധ തിരിച്ചുകൊണ്ടിരിക്കാൻ, ഒരു സെക്കൻഡ് വിട്ടാൽ അവനിലേക്ക് തന്നെ തിരിഞ്ഞു പോകും. അതാണ് മുതിർന്നാൽ കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കും. ചെറുതിലാണെങ്കിൽ നമ്മൾക്കത് ഒരു പരിധിവരെ രക്ഷപ്പെടുത്താൻ സാധിക്കും. ആൺകുട്ടികൾക്കാണ് കൂടുതലും കാണുന്നത്, 4:1 എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഏത് വിധത്തിലാണ് ഈ ഓട്ടിസത്തെ സ്വീകരിക്കേണ്ടത്? ഇപ്പൊ നമുക്ക് നമ്മുടെ കുട്ടിക്ക് ഓട്ടിസം ഉണ്ടെന്ന് അറിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും വിധത്തിൽ, പ്രത്യേകിച്ച് അക്യുപഞ്ചർ ചെയ്യണമെന്നാണ് എന്റെ ആഗ്രഹം. കുട്ടികൾക്ക് അതുകൊണ്ടാണ് ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ സാധിക്കുന്നത്. പിന്നെ പാരന്റ്സിന്റെ വളരെ ശ്രദ്ധ ഇതിലേക്ക് ആവശ്യമുണ്ട്. വീണ്ടും ഞാൻ പറയുന്നത്, ആസ്മ രോഗികൾ, ധാരാളം ആസ്മ രോഗികൾ
എന്റെ അടുത്ത് വരുന്നുണ്ട്. അവർക്ക് ഇതേ പറ്റി നമ്മൾ ചിന്തിച്ചാലേ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് കുറെ കാര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടാലേ ഈ ആസ്മ എന്ന രോഗം വലിയ കാര്യമായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. കാരണം നമുക്കറിയാവുന്നതുപോലെ സ്കിന് കഴിഞ്ഞാൽ അന്തരീക്ഷമായി ഏറ്റവും കൂടുതൽ ഇടപഴകുന്ന ഒരു അവയവമാണ് ശ്വാസകോശം. ശ്വസനം നടക്കുന്നതും രക്തം ശുദ്ധീകരിക്കുന്നതും ഈ ശ്വാസകോശത്തിന്റെ വായുഅറകളിൽ കൂടിയാണ്. അന്തരീക്ഷത്തിലെ പുക, പൊടി, രാസവസ്തുക്കൾ തുടങ്ങിയവ ഇവയുടെ താളം തെറ്റിക്കാറുണ്ട്. അപ്പൊ എന്ത് ചെയ്യണമെന്ന് വെച്ചാല് നമ്മള് ഈ പൊടി പുക എന്ന അത് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യും. ഒരു ആസ്മ പേഷ്യന്റ് ആണെങ്കിൽ അത് പ്രൊട്ടക്ട് ചെയ്യാൻ വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ അല്ല എങ്കിലാണ് ഇത് ഈ രോഗം കൂടുതലായി വന്ന് ഹൃദയത്തെയും വൃക്കകളെയും തലച്ചോറിനെയൊക്കെ ബാധിച്ച് ആന്തരിക അവയവങ്ങൾക്ക് കേടുപാടുണ്ടാക്കുന്നു. ഇപ്പൊ ബ്രോങ്കിയൽ ആസ്മ ഇത് കുട്ടികളിൽ കാണുന്നു. കുട്ടികളുടെ ശ്വാസകോശത്തിന്റെ ബ്രോങ്കിയോളുകളിലെ അണുബാധയാണ് ഇതിന്റെ പ്രധാന കാരണമായി പറയുന്നത്. ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ബ്രോങ്കിയൽ ന്യൂമോണിയ ആയിത്തീരും. അപ്പോൾ കുട്ടികൾക്ക് കുറെ കൂടി പ്രയാസമാണ്, പിന്നെ ആന്റിബയോട്ടിക് കൊടുക്കണം. അങ്ങനെ അത് കുറെ കൂടി ശ്രദ്ധിച്ചിരുന്നാലേ, കുട്ടികളാണെങ്കിലും നമ്മൾ വളരെ ശ്രദ്ധിച്ചിരുന്നാലേ നമുക്ക് ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ പറ്റും. കാരണം ബ്രോങ്കിയൽ ആസ്മ എന്ന് പറയുമ്പോൾ കടുത്ത പനിയോടൊപ്പം ചുമ, തുമ്മല്, ശ്വാസതടസ്സം ഒക്കെ ഉണ്ടാവും. പിന്നെ വേറൊരെണ്ണമായിരുന്നു സാധാരണ വരുന്ന ഒരു, അതാണ് ബ്രോങ്കിയൽ ആസ്മ. ഇത് ശ്വാസകോശത്തിന്റെ സങ്കോചമോ വികാസമോ കൊണ്ട് വരുന്നതാണ്. അപ്പോൾ അത് നമ്മ രാവിലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻവയോൺമെന്റിൽ നമുക്ക് എനർജി ഉണ്ട്. അപ്പോൾ ബ്രീതിങ് എക്സസൈസ് എടുക്കുക, നമുക്ക് പറ്റാത്ത അല്ലെങ്കിൽ ഭക്ഷണ സാധനങ്ങളെ ചില അലർജി വരുത്തുന്ന സാധനങ്ങൾ ഉണ്ടാകാം, അല്ലെങ്കിൽ തണുപ്പ് അടിക്കുമ്പോൾ വരുന്നുണ്ടാകും, അതിൽ നിന്നൊക്കെ അവോയ്ഡ് ചെയ്യുക. വീണ്ടും നമുക്ക് നടുവേദന വരും. നടുവേദനയുടെ കാരണങ്ങൾ പ്രത്യേകമാണ്. നട്ടലിന്റെയും അനുബന്ധ ഘടനകളുടെയും കാര്യങ്ങളും കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയാൽ ഇതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം. നമുക്കറിയാവുന്നതുപോലെ 33 ചെറിയ കച്ചേരികള് മാല പോലെ പ്രത്യേക രീതിയിൽ കോർത്തിണക്കിയതാണ് നമ്മുടെ നട്ടല്. ഈ നട്ടല് ഇങ്ങനെ കോർത്തിണക്കിയത് കൊണ്ടാണ് നമുക്ക് നടക്കാനും ഓടാനും ചാടാനും കഴുത്ത് തിരിക്കാനും യോഗ ചെയ്യാനും സൈക്കിൾ ഓടാനും എല്ലാം സാധിക്കുന്നത്. അപ്പൊ നമ്മൾ ഓർക്കണം, ഇതിന് ഒരു ഹാം വരാതെ നമ്മൾ സൂക്ഷിക്കണം. കാരണം ഒത്തിരി ശക്തമായിട്ട് ഇതിൽ കുറേ ജോലി ഇങ്ങനെ ചെയ്ത് നടുവേദന വന്ന് എന്ന് പറഞ്ഞ് വരാതെ ഇതൊക്കെ ശ്രദ്ധിക്കണം. ഇത്ര ബലമേ ഉള്ളൂ നമ്മുടെ നട്ടലിന്. അപ്പോൾ ഈ കുഞ്ഞു കസേരികൾ ചേർത്തിണക്കിയതാണ് നമ്മുടെ നട്ടലെന്നും ഓർമ്മ വേണം. ഭാരമുള്ള ജോലികൾ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ അമിതവണ്ണം കൂടുമ്പോഴും സ്ത്രീകൾക്കാണെങ്കിൽ കൂടുതൽ കാണാവുന്ന നട്ടുവേദനയായിട്ട് കൂടുതൽ സ്ത്രീകൾ വരുന്നത് ഒബിസിറ്റി. അവർക്ക് ഭയങ്കര വണ്ണം ഉണ്ടാവും. പിന്നെ ജോലി ചെയ്യണം. ഒബിസിറ്റി വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് എക്സസൈസ് ഇല്ലാതെ ആവും. പിന്നെ ഓവർ വെയിറ്റായി ഭക്ഷണ ക്രമമില്ലാതെയാവും. പിന്നെ ഇതിന്റെ കൂടെ തന്നെ നടുവേദന പറയുന്നവര് ഗർഭാശയ രോഗങ്ങൾ, മെൻസ്ട്രൽ പെയിൻ ഒക്കെ വരുന്നവർക്കും നടുവേദന കൂടുതലായിട്ട് കാണുന്നുണ്ട്. അപ്പൊ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ നട്ടലിന്റെ ഈ ഘടന കാത്തു സൂക്ഷിക്കുന്നത് നട്ടലിന്റെ പേശികളും വയറിന്റെ പേശികളുമാണ്. ഈ പേശികൾ ദൃഢമായി കാത്തു സൂക്ഷിച്ചില്ല എങ്കിലാണ് ഇത്രയൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ ഇത് ദൃഢമായി കാത്തു സൂക്ഷിക്കാൻ നാം വളരെയധികം പരിശ്രമിക്കണം. നമ്മൾ എപ്പോഴും ഓർമ്മയിലിരിക്കണം. പിന്നെ വേറൊരു അസുഖമായിട്ട് എന്റെ അടുത്ത് വരുന്നതാണ് സോറിയാസിസ്. സോറിയാസിസ് എന്ന് പറഞ്ഞാൽ സാധാരണ ചർമ്മത്തെ ബാധിക്കുന്ന ഒരു അസുഖമാണ്. അപ്പോ എല്ലാവരും സോറിയാസിസ് എന്ന് പറഞ്ഞാൽ ഏതോ ഒരു ഒന്നാണെന്ന് കരുതി വിഷമിച്ച് അപ്പൊ തന്നെ ഡിപ്രഷനായി ഫീൽ ചെയ്യും. അങ്ങനെയൊന്നും ആവശ്യമില്ല. സാധാരണ ചർമ്മത്തെ ബാധിക്കുന്ന ഒരു അസുഖമാണ്. അത് ഭാഗ്യത്തിന് എനിക്കായിരിക്കാം കിട്ടുന്നത്. അതാണെന്ന് വിചാരിച്ചാൽ മതി. ഈ ജനങ്ങളിൽ 2-3 പേർക്ക് മാത്രം ജീവിതത്തിൽ എപ്പോഴെങ്കിലും വരുന്ന ഒരു അസുഖമാണ്. അത് മാറിപ്പോകാനും സാധ്യതയുണ്ട്. കാരണം ഇതിന്റെ ഘടനയുടെ അല്ലെങ്കിൽ ഈ രോഗമുള്ളവരെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്താതിരിക്കുക, അവരെ പ്രൊട്ടക്ട് ചെയ്യാനും നമുക്ക് ശ്രദ്ധിക്കണം. ഒരു പ്രധാന കാരണമാണ് കഴുത്ത് വേദന. നമുക്കറിയാം 5 മുതൽ 7 വരെയുള്ള കശേരികളാണ് നമ്മളുടെ കഴുത്തിൽ ഇരിക്കുന്നതും. അത് അത്ര നമ്മുടെ ഓരോ വെയിറ്റ് താങ്ങാൻ പറ്റുന്നതല്ല. അതുവരെ നമ്മൾ എക്സസൈസ് കൂടുതൽ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും. അപ്പോൾ ഈ കശേരികള് 5 മുതൽ 7 വരെയുള്ള കശേരികൾക്കുണ്ടാവുന്ന തകരാറാണ് സെർവിക്കൽ സ്പോണ്ടലോസിസ് എന്ന് പറയുന്നത്.
കശേരികളുടെ ഇടയിലുള്ള ഡിസ്കിന്റെ തേയ്മാനമാണ് മൂലകാരണമായി പറയുന്നത്. അപ്പോൾ നമ്മൾ ഓർക്കണം, ഇത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഈ കശേരികളെ എങ്ങനെയൊക്കെ കാത്തു സൂക്ഷിക്കണം, എങ്ങനെയൊക്കെ അതിനെ കാണണം, കൂടുതൽ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ പെട്ടെന്നൊരു അപകടത്തിൽ പെട്ടെന്ന് വിടുന്നവർക്കും ഈ സെർവിക്കൽ സ്പോണ്ടോളോസിസ് എന്ന രോഗം പിന്നീടുണ്ടാകാം. അതിൽ നമ്മൾ ആ സമയത്ത് ഒരു ആക്സിഡന്റ് പറ്റുമോ ആ സമയത്ത് തന്നെ വേദന കഴുത്ത് വേദന ഉണ്ടാകണമെന്നില്ല, പക്ഷെ അതുണ്ടാകും. അപ്പോൾ നമ്മളിത് പ്രത്യേകമായി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ഇതിനെയൊക്കെ കാത്തു സൂക്ഷിക്കണം. വേറൊരു കാര്യമുണ്ട്, കൂടുതലായിട്ട് എന്റെ അടുത്ത് വരുന്നത് വെരിക്കോസ് അൾസർ, വെരിക്കോസ് ബൾജ് ചെയ്ത് വളരെ ഇതായിട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഹെമറോയിഡ് വർഗത്തിൽപ്പെട്ട ഒരു ഭാഗമായതുകൊണ്ട് ഇത് കാലിൽ മുറിവുണ്ടാവുന്നതിന് മുന്നേ തന്നെ വരണം, അല്ലെങ്കിലാണ് ഭയങ്കര ബുദ്ധിമുട്ടായി പോണം. അപ്പൊ ഇതിന്റെ പ്രധാന കാരണമായി പറയുന്നത് ലീഫ്ലെറ്റ് വാലിൻസിനുണ്ടാവുന്ന തകരാറാണ്. ഇതുമൂലം നമ്മുടെ കാലിൽ നിന്നും ഹൃദയത്തിൽ എത്തേണ്ട രക്തം, അശുദ്ധ രക്തം ഹൃദയത്തിൽ എത്താതെ വരുന്ന അവിടെ ഇവിടെയൊക്കെ കിടന്ന് കിടക്കുമ്പോൾ രക്തക്കുഴലുകളിലെ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെട്ട് അവ വീർത്ത് ചീർത്ത് ഇരിക്കും. പ്രത്യേകിച്ച് ഇരുന്നോ നിന്നോ കൂടുതലായി ജോലി ചെയ്യേണ്ടി വരുമ്പോൾ ഇവ നമ്മൾ അറിയാതെ തന്നെ ഇത് പൊട്ടി, നമ്മൾ ഈ വെരിക്കോസ് പൊട്ടിയതെന്ന് നമ്മൾ അറിയണമെന്നില്ല, പക്ഷെ കാണുന്നവർ ഭയങ്കരമായിട്ട് പേടിച്ചു. അത് കാരണം നമുക്ക് ഇത് പൊട്ടാതെ സൂക്ഷിക്കണം. വെരിക്കോസിന് നമുക്ക് നല്ല ചികിത്സാ രീതിയുണ്ട്. അതിന് ഞങ്ങൾ കപ്പിംഗ് ചെയ്യും, ബ്ലഡ് ലെറ്റ് ചെയ്യും. ബ്ലഡ് ലെറ്റ് ചെയ്യുന്നുള്ള അക്യുമുലേറ്റ് ചെയ്ത് കിടക്കുന്ന കുറെ ബ്ലഡ് നമ്മൾ കുറച്ച് ബ്ലഡ് ഇപ്പം കപ്പ് വെച്ച് ഇത് എടുത്തു കളയും. കപ്പിങ്ങിന്റെ പ്രത്യേകത എന്ന് വെച്ചാല് ഇതെങ്ങനെയാണ്, നമ്മൾ ആ സ്ഥലത്ത് ഒരു സ്ഥലത്ത് വെക്കുമ്പോഴത്തേക്കും ആ സ്ഥലത്തുള്ള വാക്യം ഔട്ടാവുന്നത് മൂലം അത് വലിഞ്ഞു മുറുകി നിൽക്കുകയും അത് 5-6 മിനിറ്റ് കൊണ്ട് അതെടുത്ത് മാറ്റുമ്പോൾ പെട്ടെന്ന് റിലീസാകുകയും നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ ശേഷി കൂട്ടുകയും വിഷാംശം നഷ്ടപ്പെടുത്തുകയൊക്കെ ചെയ്യും. ഇപ്പൊ വളരെ ബൾജ് ചെയ്തിരിക്കുന്ന വെരിക്കോസ് ആണെങ്കിൽ നിങ്ങൾ പതുക്കെ അതിന്റെ മുൻ അടുത്തു നിന്നോ വേറെ സൈഡിൽ നിന്നൊക്കെ കുറേശ്ശെ ലെറ്റ് ചെയ്ത് കളയും. അപ്പോൾ അവർക്ക് ഭയങ്കരമായ ശ്വാസം ഉണ്ടാകും. കാരണം ഇവരുടെ കാലിൽ കിടക്കുന്ന ബ്ലഡ് ഹൃദയത്തിൽ എത്തേണ്ട അശുദ്ധ രക്തം മിക്കവാറും കാലിൽ നിന്ന് ഹൃദയത്തിൽ എത്താതെ പോകുന്നത് കൊണ്ടാണ് അവർക്ക് ഹെവിനെസ്, പെയിന് ഒക്കെ വരുന്നത്. കൂടുതലും പേര് ഇങ്ങനെ പറയാറുണ്ട്, ഉറങ്ങാൻ പറ്റണില്ല, കാല് ഉയർത്തി വെച്ചിട്ടൊന്നും പറ്റണില്ല, നടക്കാൻ പറ്റണില്ല, അതെപ്പോഴും പൊട്ടിപ്പോകുമെന്ന് ഓർത്തിട്ടാണ് ഞങ്ങൾക്ക് പേടി, അങ്ങനെയൊക്കെ പറയാറുണ്ട്. വേറൊരു അസുഖമായിട്ട് കൂടുതൽ പേര് വരുന്നത് സന്ധിവാദം. അവർ വരുമ്പോൾ തന്നെ കൈയും കാലും ഒക്കെ ഡിഫോമിറ്റി ആയി പോയിട്ടുണ്ട്. കുറെ നാളായിട്ട് അവർക്ക് ഒരു ചികിത്സ കിട്ടാതെയും അല്ലെങ്കിൽ കാരണങ്ങൾ അറിയാതെയൊക്കെ ഇതെന്ന് കേട്ടറിഞ്ഞ് ഇവിടെ വരുമ്പോഴത്തേക്കും ഒരുപാട് ഡിഫോമിറ്റി ആവും, കയ്യിലെല്ലാം നീര് വന്നിരിക്കും. മുഴുവൻ പേർക്കും അങ്ങനെയൊക്കെ എല്ലാ ചികിത്സയുടെ ശേഷമാണ് നമ്മളുടെ അറിയുകയും ഇവിടെ വരികയും ചെയ്യുന്നത്. എന്നാൽ തന്നെ നമുക്ക് അത് കുറേയൊക്കെ രക്ഷപ്പെടുത്തി കൊടുക്കാൻ പറ്റും. നിരവധി പേരുടെ തീരാ ദുഃഖത്തിലാഴ്ത്തുന്ന ഒരു ഗൗരവമേറിയ രോഗമാണ് ഈ സന്ധിവാദം അല്ലെങ്കിൽ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്. ഇതിന്റെ കാരണങ്ങളാണെങ്കിൽ പ്രതിരോധ വൈകല്യമാണ് ഇതിന്റെ കാരണം. ശരീരത്തിന്റെ പ്രതിരോധ സംവിധാനത്തിലുണ്ടാകുന്ന ഈ വൈകല്യം സ്വന്തം സന്ധികളെ തന്നെ ആക്രമിക്കുന്നത് എന്നതാണ് ഇതിന്റെ പ്രധാന കാരണം. ആമവാദം എന്നുകൂടിയാണ് ഇതിനെ അറിയപ്പെടുന്നത്. ഇതിന്റെ ലക്ഷണങ്ങൾ എന്താ വെച്ചാൽ, സന്ധികളിൽ നീര്, എല്ലാ ജോയിന്റ്സിനും പെയിൻ വരുന്നു, സന്ധികളിൽ കുഴപ്പം. കൂടുതൽ ഇതിനെ ശ്രദ്ധിച്ചില്ല എങ്കിൽ വീണ്ടും അത് ഹൃദയത്തെയോ വൃക്കകളെയോ ഒക്കെ ബാധിക്കാനും സാധ്യതയുണ്ട്. അപ്പൊ ഞങ്ങളുടെ അക്യുപഞ്ചറിൽ അത് ട്രീറ്റ്മെന്റ് നന്നായിട്ടുണ്ട്. അതിനെ വിൻഡ് ബി എന്നാ പറയുന്നത്, വാണ്ടറിങ് ബി. അത് പറയാൻ കാരണം ഒരു സ്ഥലത്ത് വേദന ഉണ്ടെങ്കിൽ വേറൊരു സ്ഥലത്ത് വേദന ഉണ്ടാവില്ല, ഉടനെ വേറെ സ്ഥലത്ത് വേദന, അങ്ങനെ മാറി മാറി ഇതോട്. അത് കോൾഡ് സിൻഡ്രോമാണ്, അല്ല വിൻഡ് സിൻഡ്രോമാണ്. യാങ് പാത്തോജനിക്ക് ഇൻ പാത്തോജനിക്കുമാണ് ഇതിനെ വരുന്നത്. കോൾഡ് എന്ന് പറഞ്ഞാല് യാങ് ഇന്ന് പാത്തോജനിക്കാണ്, വിൻഡ് എന്ന് പറഞ്ഞ് യാങ് പാത്തോജനിക്കാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിലെ ഇന്നും യാങ്ങും ഉണ്ട്, ഇവ ബാലൻസ് ചെയ്ത് നടത്തിയൊക്കെയാണ്. അപ്പൊ ഇന്ന് എക്സ്റ്റേണലാണ് യാങ്, ഇന്ന് ഇന്റേണലാണ് യാങ്, എക്സ്റ്റേണലാണ്. അപ്പൊ കൂടുതലും ഇന്ന് യാങ് ഇന്നിനെ വിഴുങ്ങിക്കളയും, കൺസ്യൂം ചെയ്ത് കളയും. അപ്പോഴാണ് കൂടുതൽ തണുപ്പ്, ഇവർക്ക് കൂടുതൽ തണുപ്പ് അടിക്കുന്നതും ബുദ്ധിമുട്ടാണ്. അപ്പൊ കൂടുതൽ തണുപ്പ് അടിക്കാതെ ഇവർ കാത്തു കൊള്ളണം. ഇത് ഒരു ഓട്ടോ ഇമ്യൂൺ ഡിസോർഡർ എന്ന് പറയും. കാരണം ഇത് എല്ലാ ജോയിന്റ്സിന്റെയുമാണ് ഇത് വൈറസ് ബാധിക്കുന്നത്.
ഈ വൈറസ് എല്ലാം ടിഷ്യൂസിനെ വിഴുങ്ങിക്കളയും. ടിഷ്യൂസിനെ വിഴുങ്ങുന്നത് കൊണ്ടാണ് ഇവർക്ക് കൂടുതലും ഷോൾഡറിൽ, നെക്കില്, ഹിപ്പ് ജോയിന്റിലൊക്കെയാണ് ഈ വൈറസ് ബാധിക്കുന്നത്. അതിനാൽ ഈ കുറെ കാരണങ്ങൾ നമ്മൾ ആദ്യമേ തന്നെ ജോയിന്റ് സ്ട്രെയിൻ ഉണ്ടെന്ന് തന്നെ വെച്ചോണ്ടിരിക്കാതെ, ഓ ഇതെന്താണ് കാരണമെന്ന്, അല്ലെങ്കിൽ ഞാൻ ഇതിന് അതുകൊണ്ടാണ് ഞാൻ ഈ ചാനലുകളിൽ ഇത് പ്രത്യേകമായി പറയുന്നത്, സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് അറിഞ്ഞിരുന്നെങ്കിൽ ഇത് പെട്ടെന്ന് മാറ്റിയെടുക്കാവുന്ന ഒരു അസുഖമാണ്. അത് വലിയ ഒരു അസുഖമായിട്ട് നമുക്ക് കരുതേണ്ട ആവശ്യമില്ല. ഈ അക്യുപഞ്ചറിലേക്ക് വരുന്നവര് ഏറ്റവും ലാസ്റ്റാണ് അക്യുപഞ്ചർ പ്രിഫർ ചെയ്യുന്നത്. അത് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കണ്ടെത്തിയാൽ, അല്ലെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഈ അക്യുപഞ്ചർ ചെയ്താൽ നമുക്ക് എല്ലാവരും പറയുന്ന, വരുന്നവരെല്ലാവരും പറയും ഞങ്ങൾക്കൊരു ശാരീരിക സുഖം കിട്ടിയെന്ന്. അതാണ് ഞാൻ പറയണത്. അപ്പൊ നമ്മൾ ഏറ്റവും ലാസ്റ്റ് ആവാതെ, അല്ലെങ്കിൽ എല്ലാവരും പേടിക്കുന്നതായിരുന്നു നീഡിൽ, അത് അങ്ങനെ വേണ്ട. നീഡിലിനല്ലാതെ ഒരു ഒരു ഉറുമ്പ് കടിക്കുന്ന വേദന മാത്രം ഈ നീഡിൽ ഇടുമ്പോഴുള്ളൂ, അത് സഹിക്കണം. അല്ലാതെ എത്രയോ സഹിക്കാൻ എല്ലാവരും സന്നദ്ധരാണ്. പക്ഷേ ഇത് നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് നമ്മൾ കൂടുതൽ കൂടുതൽ ആരോഗ്യവാന്മാരായി തീരും. ഇന്ന് എല്ലാവരും അവരവരുടെ ആരോഗ്യത്തെപ്പറ്റി വളരെ ബോധവാന്മാരാണ്. അതുകൊണ്ട് ഈ അക്യുപഞ്ചറിലേക്ക് വരാനും കൂടുതൽ പേര് ശ്രമിക്കുക.